സൂര്യക്രിയ എന്നത് അത്ഭുതകരമായ ഒരു സാധനയാണ്. അത് നിങ്ങളുടെ ശരീരവ്യവസ്ഥയെ പ്രപഞ്ചത്തിൻ്റെ താളത്തിലേക്ക് കൊണ്ടുവരും. സാധാരണയായി ഇതിനെ സൂര്യനമസ്കാരം എന്നാണ് പറയാറുള്ളത്. കാരണം അത് കൂടുതലും നമ്മുടെ സോളാർ പ്ലെക്സിനെയാണ് ഉദ്ദീപിപ്പിക്കുന്നത്. നിങ്ങളുടെ ശാരീരികാരോഗ്യം, നിങ്ങളുടെ മാനസികാരോഗ്യം, ആധ്യാത്മികമായ സാധ്യത എല്ലാം ഇതിനാൽ നിർണയിക്കപ്പെടും. അപ്പോൾ സൂര്യക്രിയയാണ് സാധന. സൂര്യനമസ്കാരം അതിനെ ഒന്ന് ഉടച്ചെടുത്തതാണ്. ഹഠ എന്ന വാക്കിൻ്റെ അർത്ഥം ഹ എന്നാൽ സൂര്യൻ, ഠ എന്നാൽ ചന്ദ്രൻ. സൂര്യനെയും ചന്ദ്രനെയും കൂടാതെ ഹഠയോഗയ്ക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് ചരിത്രപരമായി ഞാനൊരു പണ്ഡിതനല്ല, അതുകൊണ്ട് എനിക്കറിയില്ല അവർ എപ്പോഴാണ് ഈ വാക്കുകൾ ആദ്യമായി ഉപയോഗിച്ചതെന്ന്. നമസ്കാരം അല്ലെങ്കിൽ സൂര്യ നമസ്കാരം. പക്ഷേ ഈ പരിശീലനം ഇതിൽ പല സ്ഥലങ്ങളിലും പല രീതിയിൽ പരിശീലിപ്പിക്കപ്പെടുന്നുണ്ട്. തെറ്റായി പഠിപ്പിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് ബോധപൂർവം പല രീതിയിൽ പഠിക്കുന്നുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ ലക്ഷ്യങ്ങളുമുണ്ട്. നമ്മുടെ ആശ്രമത്തിൽ തന്നെ ഏകദേശം 4 വ്യത്യസ്ത രീതികളിൽ ആളുകൾ സൂര്യ നമസ്കാരം പരിശീലിക്കുന്നുണ്ട്. ഞാൻ മറ്റൊരു രീതിയിലാണ് പരിശീലിക്കുന്നത്, അതോടെ കൂട്ടി 5 എണ്ണം. സാധാരണയായി ഇതിനെ സൂര്യനമസ്കാരം എന്നാണ് പറയാറുള്ളത്. കാരണം അത് കൂടുതലും നമ്മുടെ സോളാർ പ്ലെക്സിനെയാണ് ഉദ്ദീപിപ്പിക്കുന്നത്. അത് സമത്പ്രാണനെ ഉയർത്തുന്നു, ശരീരത്തിൽ ഉഷ്ണം സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ സൂര്യതാപത്തെ ഉയർത്തുന്നു. നമ്മൾ സൂര്യതാപം എന്ന് പറയുമ്പോൾ അത് ആലങ്കാരികമായി പറയുന്നതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ ഭൂമിയിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂടെല്ലാം സൂര്യനിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുമുള്ള ചൂട് പല രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഹൈഡ്രോ കാർബണുകളെല്ലാം രൂപം കൊണ്ടിട്ടുള്ളത് അടിസ്ഥാനപരമായി സൗരോർജം മുഖേനയാണ്. നിങ്ങളൊരു മരത്തടി എടുത്ത് കത്തിക്കുകയാണെങ്കിൽ അതും പുറത്തുവിടുന്നത് സൗരോർജമായിരിക്കും. സൗരോർജത്തെ എടുത്തു കളയുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ഗ്രഹങ്ങളും ഐസായി മാറും. ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് ഇപ്പോൾ സൂര്യൻ അപ്രത്യക്ഷമായാൽ 18 മണിക്കൂറിനുള്ളിൽ സമുദ്രം മുഴുവനും ഐസായി മാറും. സൂര്യൻ അപ്രത്യക്ഷമായി 18 മണിക്കൂറിനകം ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ ഐസായി മാറും. ഒന്നും ദ്രവരൂപത്തിലായിരിക്കില്ല. അപ്പോൾ ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് സൗരോർജം മുഖേനയാണ്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളാണ് ഊർജം സൃഷ്ടിക്കുന്നതെന്ന്, നീരാവി കൊണ്ടോ ഗ്യാസ് കൊണ്ടോ മറ്റെന്തൊക്കെയോ കൊണ്ടാണെന്ന്. അല്ല, എല്ലാം സംഭവിക്കുന്നത് സൗരോർജം മൂലമാണ്. ആകെയൊരു മാറ്റമുള്ളത്, ചിലപ്പോൾ എനിക്കതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളൊന്നും അറിയില്ല, അത് നോക്കണം, അത് അണുവിഘടനമാണ്, അത് സൗരോർജമല്ല. അതുകൊണ്ടാണ് അതേറ്റവും ഫലപ്രദവും ഏറ്റവും അപകടകരവുമായി തീർന്നത്. കാരണം അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് സാധാരണമായ ഒരു ഊർജ സ്രോതസ്സല്ല, സൗരോർജമല്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിലെ സൂര്യനെ ഉദ്ദീപിപ്പിക്കുകയാണെങ്കിൽ ശരീരം സ്വയമേ പ്രശോഭിക്കാൻ തുടങ്ങും. എല്ലാം നിങ്ങൾക്ക് ശാരീരികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സാധാരണ അത് കഫത്തിൻ്റെ രൂപത്തിലാണ് പ്രകടമാകാറുള്ളത്. മൂക്കിലൂടെ വരുന്നത് മാത്രമല്ല, ശരീരം മുഴുവനും. സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ഗ്രന്ഥിശ്രവണവും കഫത്തിൻ്റെ അളവും വളരെ പെട്ടെന്ന് തന്നെ സന്തുലിതാവസ്ഥയിലാവും. ഇത് നിങ്ങളിൽ നിരവധി മാറ്റങ്ങളുണ്ടാക്കും. നിങ്ങളുടെ ശാരീരികാരോഗ്യം, നിങ്ങളുടെ മാനസികാരോഗ്യം, ആധ്യാത്മികമായ സാധ്യത
എല്ലാം ഇതിനാൽ നിർണയിക്കപ്പെടും. നിങ്ങളിൽ സൗരോർജമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ കഫത്തിൻ്റെ അളവ് സന്തുലിതമാണെങ്കിൽ, ശരീരത്തിലെ കഫത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ, ധ്യാനിക്കുകയോ മറ്റോ ചെയ്യുന്നത് പോയിട്ട് ഇവിടെ ഇരുന്ന് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോലും നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങളെ ഭ്രാന്തു പിടിപ്പിക്കും. കാരണം രസതന്ത്രം കുഴഞ്ഞു കിടക്കുകയാണ്. ഇതാണ് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ സാധന. ആ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരുവാൻ നമ്മുടെ ഹഠയോഗ സ്കൂളിൽ നമ്മളൊരു സാധന പരിശീലിപ്പിക്കും. സൂര്യനുമായി ബന്ധപ്പെട്ട ഒരു സാധന. അത് സൂര്യനമസ്കാരം പോലെ തന്നെയാണ്, പക്ഷേ അതിനെ സൂര്യക്രിയ എന്നാണ് വിളിക്കുന്നത്. കാരണം അതിൽ മറ്റു ചില ശ്വസന രീതികളും അടങ്ങിയിട്ടുണ്ട്. സൂര്യക്രിയ എന്നത് അത്ഭുതകരമായ ഒരു സാധനയാണ്. അത് നിങ്ങളുടെ ശരീരവ്യവസ്ഥയെ പ്രപഞ്ചത്തിൻ്റെ താളത്തിലേക്ക് കൊണ്ടുവരും. സൂര്യനമസ്കാരം അതുപോലെ സൂര്യശക്തി, ഇവ സഹോദരങ്ങളാണ്. സൂക്ഷ്മമായ കാര്യങ്ങൾ നിങ്ങൾ ആളുകളോട് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ അവയെ ഒന്ന് ലളിതമാക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ വലിയ ശരീരവുമായി ഒരു ലയത്തിൽ കൊണ്ടുവന്നാൽ, ഇതാണ് ചെറിയ ശരീരം, വലിയ ശരീരം എന്നത് പ്രപഞ്ചമാണ്. ഇത് രണ്ടും ഒരുമിച്ചായാൽ നിങ്ങളുടെ ശാരീരികവും മാനസികവും ഭൗതികവുമായ ക്ഷേമം സംഭവിക്കും. ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ. അപ്പോൾ സൂര്യക്രിയയാണ് സാധന. സൂര്യനമസ്കാരം അതിനെ ഒന്ന് ഉടച്ചെടുത്തതാണ്. സൂര്യശക്തി അല്പം കൂടി ഉടച്ചു വാർത്തതാണ്. കൂടുതലും പേശിബലത്തിനും കായികക്ഷമതയ്ക്കും ഉപകരിക്കുന്നതാണ്. അത് ശരിക്കും ശാരീരിക വ്യായാമമാണ്. അത് ചെയ്യാൻ നിങ്ങൾക്ക് ഉപകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങളൊരു ഹോട്ടൽ റൂമിലാണെങ്കിൽ പോലും സൂര്യനമസ്കാരമോ സൂര്യശക്തിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ആരോഗ്യവാനായിത്തീരും.